ഹായ് എവറിവൺ, വെൽക്കം ബാക്ക് ടു നോളജ് വില്ല. പി എസ് സി സമഗ്ര പാഠ്യശാലയിലെ റാങ്ക് ഫയൽ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ നൽകുന്നത്. അപ്പോൾ നമ്മൾ മധ്യകാല ഇന്ത്യയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ മുഗൾ കാലഘട്ടം വെച്ചാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ വാസ്തുവിദ്യയും ചിത്രകലയുമാണ് ആ വിഭാഗമാണ് ചർച്ച ചെയ്യുന്നത്. അതിന് മുന്നോടിയായി ഇനിയാണ് സ്റ്റോപ്പ് ചെയ്തതിൻ്റെ ബാക്കി പാർട്സ്, കുറച്ച് പോയിൻറ്റ്സുകൾ ബാക്കിയുണ്ട്. അത് ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വാസ്തുവിദ്യയും ചിത്രകലയും എന്ന വിഭാഗം ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് വിട്ടുപോയ പോയിൻ്റ്സ് ഉണ്ട്. ഇതൊക്കെയാണ്: കുതിരകളെ ഉപയോഗിച്ച് തപാലുകൾ കൈമാറിയ സമ്പ്രദായം മുഗൾ കാലഘട്ടത്തിൽ ഏതാണ്? ഉല്ലൂഖ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നെ കാൽനടയായുള്ള തപാൽ സമ്പ്രദായം അറിയപ്പെട്ടിരുന്നത് ദാവ. കുതിരകളെ ഉപയോഗിച്ചുള്ള തപാൽ കൈമാറിയ സമ്പ്രദായം ഉല്ലൂഖും കാൽനടയായുള്ള തപാൽ സമ്പ്രദായം അറിയപ്പെടുന്നത് ദാവ. സതി അനുഷ്ഠാനം നേരിൽ കണ്ട ഫ്രഞ്ച് സഞ്ചാരി ആരാണ്? ഫ്രാങ്കോയിസ് ബർണിയർ. ആരാണ് ഫ്രഞ്ച് സഞ്ചാരിയാണ് അദ്ദേഹം? ആരാണ്? ഫ്രാങ്കോയിസ് ബർണിയർ. മുഗൾ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും കൊട്ടാരത്തിലേക്കുള്ള വസ്തുക്കൾ നിർമ്മിച്ച് വിതരണം ചെയ്തിരുന്ന കേന്ദ്രങ്ങൾ അറിയപ്പെട്ടിരുന്നത് എന്താണ്? കാർഖാനകളാണ്. എന്താണ് കാർഖാനകൾ? മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരികൾ ആരൊക്കെയാണ്? ബെർണിയറും ടവർണിയറും. ആരൊക്കെയാണ്? ബെർണിയറും ടവർണിയറും. അപ്പോൾ അതുപോലെ മധ്യകാല ഇന്ത്യൻ സമൂഹങ്ങളെ മൂന്ന് വിഭാഗക്കാരായിട്ടാണ് ഉണ്ടായിരുന്നത്. ഇതൊക്കെയാണെന്ന് നോക്കാം: ഉപരിവർഗം, മധ്യവർഗം, താഴ്ന്ന വിഭാഗം. അതിൽ ഈ ഉപരിവർഗത്തിൽ രാജാക്കന്മാരും പ്രഭുക്കന്മാരൊക്കെയാണ് ഉൾപ്പെട്ടിരുന്നത്. അതുപോലെ മധ്യവർഗത്തിൽ ചെറുകിട മാനസബ്ദർമാരും കച്ചവടക്കാരും, താഴ്ന്ന വിഭാഗത്തിൽ കൃഷിക്കാരും കരകൗശലപ്പണിക്കാരും അടിമകളും. ഇവയൊക്കെയാണ് മധ്യകാല ഇന്ത്യൻ സമൂഹത്തിലെ മൂന്ന് വിഭാഗങ്ങൾ. മധ്യകാലഘട്ടത്തിൽ ഉദ്യോഗസ്ഥർക്ക് വേതനമായി ഭൂമി പതിച്ചു കൊടുത്ത സമ്പ്രദായം സുൽത്താനറ്റ് കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്നത് ഇക്ത എന്നായിരുന്നു. ഇനി മധ്യകാലഘട്ടത്തിൽ ഉദ്യോഗസ്ഥർക്ക് വേതനമായി ഭൂമി പതിച്ചു കൊടുത്ത സമ്പ്രദായം മുഗൾ കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്നതോ ജാഗീർദാരി. ഡിഫറൻസ് മനസ്സിലാക്കുക. സുൽത്താനറ്റ് കാലഘട്ടത്തിൽ അതിനെ ഇക്ത എന്നും മുഗൾ കാലഘട്ടമാകുമ്പോഴേക്കും അതിൻ്റെ പേര് മാറി എന്താണ്? ജാഗീർദാരി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ലീലാവതി എന്ന കൃതി രചിച്ചത് ആരാണ്? ഭാസ്കരാചാര്യരാണ്. ഭാസ്കരാചാര്യർ. മധ്യകാലത്ത് സ്ഥാപിക്കപ്പെട്ട വാന നിരീക്ഷണ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? ജയ്പൂർ, ഡൽഹി, ഉജ്ജയിനി, ബനാറസ്. ഒന്നുകൂടി പറയാം: മധ്യകാലത്ത് സ്ഥാപിക്കപ്പെട്ട വാന നിരീക്ഷണ കേന്ദ്രങ്ങൾ ജയ്പൂർ, ഡൽഹി, ഉജ്ജയിനി, ബനാറസ്. താജ്മഹലിൻ്റെ നിർമ്മാണത്തിന് മാതൃകയാക്കിയ സ്മാരകം ഹുമയൂണിൻ്റെ ശവകുടീരമാണ്. ഹുമയൂണിൻ്റെ ശവകുടീരം. താജ്മഹൽ നിർമ്മിച്ച മുഗൾ ചക്രവർത്തി എല്ലാവർക്കും അറിയാമല്ലോ, ഷാജഹാനാണ് അല്ലേ. താജ്മഹൽ പണി കഴിപ്പിച്ചത് ആരുടെ ഓർമ്മയ്ക്കായാണ്? അദ്ദേഹത്തിൻ്റെ ഭാര്യയായ മുംതാസ് മഹലിൻ്റെ ഓർമ്മയ്ക്കായാണ്. സുൽത്താനറ്റ് കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച മൊറോക്കൻ സഞ്ചാരി ആരാണ്? ഇബ്നു ബത്തൂത്തയാണ്. ഇബ്നു ബത്തൂത്ത. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷ് സഞ്ചാരിയോ? റാൽഫ് ഫിച്ച്. റാൽഫ് ഫിച്ച്. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് വാസ്തുവിദ്യയും ചിത്രകലയും. എന്തൊക്കെ പോയിൻറ്റ്സുകളുണ്ടെന്ന് നോക്കാം. കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിന് അടിത്തറയിട്ടത് എപ്പോഴാണ്? AD 1246. കൊണാർക്ക് സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ്. ഒഡീഷ. കൊണാർക്ക് സൂര്യക്ഷേത്രം ഏത് നദിയുടെ തീരത്താണ്? ചന്ദ്രഭാഗ. ബ്ലാക്ക് പഗോഡ എന്നറിയപ്പെടുന്നത് കൊണാർക്ക് സൂര്യക്ഷേത്രമാണ്. എന്താണ് അറിയപ്പെടുന്നത്? ബ്ലാക്ക് പഗോഡ. കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തെക്കുറിച്ച് വിവരിക്കുന്ന ശിലാപത്മം എന്ന നോവൽ എഴുതിയത് ആരാണ്? ആരാണ്? പ്രതിഭ റായ്. അപ്പോൾ ഇനി കുറച്ച് ക്ഷേത്രങ്ങളുടെ പേരും അവ നിർമ്മിച്ച രാജവംശവും അവ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് കൂടി പറയാം. ഒന്ന്, ബൃഹദീശ്വര ക്ഷേത്രം നിർമ്മിച്ച രാജവംശം ചോള രാജവംശമാണ്. സ്ഥലം തഞ്ചാവൂർ. രണ്ട്, തീരക്ഷേത്രം. തീരക്ഷേത്രം നിർമ്മിച്ചതോ പല്ലവ രാജാക്കന്മാരാണ്. മഹാബലിപുരത്താണ് കേട്ടോ. ഗംഗൈക്കൊണ്ട ചോളപുരം ശിവക്ഷേത്രം ചോള രാജാക്കന്മാരാണ് നിർമ്മിച്ചത്, തഞ്ചാവൂർ തന്നെയാണ്. കൈലാസനാഥ ക്ഷേത്രം പല്ലവരാണ്, കാഞ്ചി എന്ന സ്ഥലത്താണ്. മധുര മീനാക്ഷി ക്ഷേത്രമോ നായ്ക്കറാണ് നിർമ്മിച്ചത്, മധുര എന്ന സ്ഥലത്താണ്. ഇനി കാഞ്ചീപുരം ആസ്ഥാനമാക്കി ഭരണം നടത്തിയത് ആരാണ്? പല്ലവന്മാരാണ്. പല്ലവന്മാർ. പല്ലവന്മാരുടെ തുറമുഖ നഗരം മഹാബലിപുരം.
പല്ലവ രാജാവായ നരസിംഹവർമ്മന്റെ കാലത്ത് മഹാബലിപുരത്ത് നിർമ്മിച്ച ക്ഷേത്രങ്ങൾ പഞ്ചരഥങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അതാണ് പഞ്ചരഥങ്ങൾ. യെല്ലോറ ഗുഹാക്ഷേത്രം എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. ചെത്തിമിനുക്കിയ പാറകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ബഹുനില ക്ഷേത്രങ്ങൾ കാമാഖ്യ ക്ഷേത്രം ആസാം, ബൃഹദീശ്വര ക്ഷേത്രം തഞ്ചാവൂർ. അപ്പോൾ ചെത്തിമിനുക്കിയ പാറകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണ്? കാമാഖ്യ ക്ഷേത്രം ആസാം, ബൃഹദീശ്വര ക്ഷേത്രം തഞ്ചാവൂർ. ബൃഹദീശ്വര ക്ഷേത്രം നിർമ്മിച്ച ചോള രാജാവ് ആരാണ്? രാജരാജ ചോളൻ വൺ. ഖജുരാഹു ക്ഷേത്രം നിർമ്മിച്ചത് ആരാണ്? ചന്ദേലന്മാരാണ്, ചന്ദേലന്മാർ. ഖജുരാഹു ക്ഷേത്രം സമുച്ചയങ്ങളിലെ ഏറ്റവും വലിയ ക്ഷേത്രം ഏതാണ്? ഖണ്ഡാരിയ ശിവക്ഷേത്രം, ഖണ്ഡാരിയ ശിവക്ഷേത്രം. ബൃഹദേശ്വര ക്ഷേത്രം എവിടെയാണ്? തഞ്ചാവൂരാണ്. ദ്രാവിഡ ശില്പകലയാണ് ക്ഷേത്രത്തിൽ കണ്ടിരുന്നത്, ദ്രാവിഡ ശില്പകല. ചെങ്കോട്ട നിർമ്മിച്ചത് ഡൽഹി ഇന്തോ പേർഷ്യൻ ശില്പകലയാണ്. അതുപോലെ കാന്താരിയ ക്ഷേത്രം ഖജുരാഹു നാഗര ശില്പകല. മുഗൾ കാലഘട്ടത്തിൽ നിലവിൽ വന്ന ചിത്രകലാരീതി അറിയപ്പെടുന്നത് എന്താണ്? സൂക്ഷ്മ ചിത്രകലയാണ്, സൂക്ഷ്മ ചിത്രകല. രാസ്നാമ എന്ന പേരിൽ മഹാഭാരത കഥ പൂർണ്ണമായി ചിത്രരൂപത്തിൽ തയ്യാറാക്കിയത് ആരാണ്? ദസ്വന്ത്, ദസ്വന്താണ്. ഗോൽഗുംബസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബീജാപ്പൂർ. ഗോൽഗുംബസ് നിർമ്മിച്ചത് ആരുടെ സ്മരണാർത്ഥമാണ്? മുഹമ്മദ് ആദിൽ ഷാ. ചാർമിനാർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹൈദരാബാദ്. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ വാസ്തുവിദ്യാ ശൈലി ഏതാണ്? ഗോഥിക് ശൈലിയാണ്, ഗോഥിക് ശൈലി. ഗോഥിക് ശൈലിയിൽ നിർമ്മിച്ച ഏതൊക്കെയാണെന്ന് നോക്കാം. സെൻറ് ഫ്രാൻസിസ് പള്ളി കൊച്ചി, ബോം ജീസസ് പള്ളി ഗോവ. ഏതൊക്കെയാണ്? സെൻറ് ഫ്രാൻസിസ് പള്ളി കൊച്ചി, ബോം ജീസസ് പള്ളി ഗോവ. ഏത് ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഗോഥിക് ശൈലിയിലാണ്. ഗോഥിക് ശൈലി കൊണ്ടുവന്നത് ആരാണ്? പോർച്ചുഗീസുകാരാണ് കേട്ടോ. അത്രയും കാര്യങ്ങൾ, വാസ്തുവിദ്യയും ശില്പകലയും എന്ന ഭാഗത്തുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ നമ്മൾ പറഞ്ഞു, പോയിന്റ് ചെയ്തിട്ട് പഠിക്കുക. അടുത്തത് നമ്മൾ പറയുന്നത് ചോളഭരണത്തെക്കുറിച്ചാണ്. ചോളഭരണം രാജശാസനങ്ങൾ മറ്റ് ഉദ്യോഗസ്ഥർക്ക് എത്തിച്ചു കൊടുക്കുന്ന പ്രധാന ഉദ്യോഗസ്ഥരായിരുന്നു ചോളഭരണകാലത്ത്? ഒലൈനായകം. ചോളന്മാരുടെ തടാകം എന്നറിയപ്പെട്ടത് ഏതാണ്? ബംഗാൾ ഉൾക്കടൽ. ചോളഭരണത്തിൻ്റെ പ്രധാന സവിശേഷതയായ ഗ്രാമസ്വയംഭരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസനമോ? ഉത്തരമേരൂർ ശാസനം. പ്രഗത്ഭരായിരുന്ന ചോള രാജാക്കന്മാർ ആരൊക്കെയാണ്? രാജരാജ ചോളൻ, രാജേന്ദ്ര ചോളൻ. തഞ്ചാവൂരിലെ രാജരാജേശ്വര ക്ഷേത്രം പണികഴിപ്പിച്ചത് ആരുടെ കാലത്താണ്? രാജരാജ ചോളൻ. ഗംഗൈക്കൊണ്ട ചോളൻ എന്ന ബിരുദം സ്വീകരിച്ചത് ആരാണ്? രാജേന്ദ്ര ചോളനാണ്. ഗംഗൈക്കൊണ്ട ചോളൻ എന്നറിയപ്പെടുന്നത് ആരാണ്? രാജേന്ദ്ര ചോളൻ. സ്വയം ഭരണാധികാരമുള്ള ഗ്രാമങ്ങളുടെ സമൂഹം എന്താണ് അറിയപ്പെട്ടിരുന്നത്? കൊട്ടം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. എന്താണ് കൊട്ടം? അപ്പോൾ അത്രയും പോയിന്റ്സ് ആണ് ചോളഭരണത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് വിജയനഗര സാമ്രാജ്യം. അടുത്തത് നമ്മൾ പറയുന്നത് വിജയനഗര സാമ്രാജ്യം. ഈ രാജാവിൻ്റെ ഭരണത്തിന് കീഴിൽ കോഴിക്കോടിനെ പോലെയുള്ള 300 തുറമുഖങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് കീഴിലുള്ള പ്രദേശങ്ങളിൽ യാത്ര ചെയ്യണമെങ്കിൽ കുറഞ്ഞത് 3 മാസത്തെ സമയമെങ്കിലും വേണം. രാജ്യത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഫലഭൂയിഷ്ടവും പതിവായി കൃഷി ഇറക്കുന്നതുമാണ്. സൈന്യത്തിൻ്റെ അംഗബലം 11 ലക്ഷം വരും. ആരാണിത് പറഞ്ഞത്? ഇപ്പോൾ ഞാൻ പറഞ്ഞതല്ല, അത് മുമ്പേ ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ആരാണ്? അബ്ദുൽ റസാഖ്. ഇനി വിജയനഗരം ആരാണ് ഈ അബ്ദുൽ റസാഖ് എന്ന് നോക്കാം. വിജയനഗരം സന്ദർശിച്ച പേർഷ്യൻ സഞ്ചാരിയാണ് അബ്ദുൽ റസാഖ്. ആ വിജയനഗരത്തിൻ്റെ റൗഡിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് നമ്മൾ കണ്ടുവല്ലോ, അല്ലേ? എന്താണ്? രാജ്യത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഫലഭൂയിഷ്ടവും പതിവായി കൃഷി ഇറക്കുന്നതുമാണ്. സൈന്യത്തിൻ്റെ അംഗബലം 11 ലക്ഷം വരും എന്നൊക്കെ. വിജയനഗരം സ്ഥാപിച്ചത് ആരാണ്? ഹരിഹരൻ ബുക്കൻ എന്നിവരാണ്. ഹരിഹരൻ ബുക്കൻ 1336. വിജയനഗര സാമ്രാജ്യത്തിലെ പ്രധാന ഭരണാധികാരി ആരാണ്? കൃഷ്ണദേവരായർ. ആരാണ്? കൃഷ്ണദേവരായർ. വിജയനഗരം സ്ഥാപിച്ചത് ഹരിഹരൻ ബുക്കൻ എന്നിവരാണ്. പക്ഷേ വിജയനഗര രാജ്യത്തിലെ പ്രധാനപ്പെട്ട ഭരണാധികാരി ആരായിരുന്നു? കൃഷ്ണദേവാരായർ. കൃഷ്ണദേവാരായരുടെ പ്രശസ്തമായ കൃതി ഏതാണ്? അമുക്തമാലിക, അമുക്തമാലിക. കൃഷ്ണദേവരായരുടെ ആസ്ഥാന കവി ആരായിരുന്നു? അല്ലസാനി പെദ്ദണ്ണ, അല്ലസാനി പെദ്ദണ്ണ. ബാമിനി സാമ്രാജ്യ സ്ഥാപകനാരാണ്? അലാവുദ്ദീൻ ബാമാൻ ഷാ. ബാമിനി സാമ്രാജ്യ സ്ഥാപകനാരാണ്? അലാവുദ്ദീൻ ബാമാൻ ഷാ.
കൃഷ്ണ തുംഗഭദ്ര നദികൾക്കിടയിൽ കിടക്കുന്ന പ്രദേശം ഏതാണ്? റെയ്ച്ചൂർ ആണ്. റെയ്ച്ചൂർ ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം റെയ്ച്ചൂറാണ്. അപ്പോൾ ഇവ ഏത് നദികൾക്കിടയിലാണ്? കൃഷ്ണ തുംഗഭദ്ര നദികൾക്കിടയിലാണ്. വിജയനഗര സാമ്രാജ്യത്തിലെ കേന്ദ്രഭരണം അറിയപ്പെടുന്നത് എന്താണ്? നായങ്കര സമ്പ്രദായം. ഇമ്പോർട്ടൻ്റ് ആണത്. വിജയനഗര സാമ്രാജ്യത്തിലെ കേന്ദ്രഭരണം അറിയപ്പെടുന്നത് നായങ്കര സമ്പ്രദായം. വിജയനഗര സാമ്രാജ്യത്തിലെ പ്രാദേശിക ഭരണം അറിയപ്പെടുന്നതോ? അയ്യകാർ സമ്പ്രദായം. അയ്യകാർ സമ്പ്രദായം. അയ്യകാർ സമ്പ്രദായത്തിലെ അടിസ്ഥാന ഘടകം എന്താണ്? ഗ്രാമമാണ് കേട്ടോ, ഗ്രാമം. വിജയനഗരം ഭരണം നടത്തിയിരുന്ന രാജവംശങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സംഗമ രാജവംശം, സാലുവ രാജവംശം, തുളുവ രാജവംശം, അരവിടു രാജവംശം. തുളുവ രാജവംശത്തിലെ പ്രശസ്ത ഭരണാധികാരിയാണ് കൃഷ്ണദേവരായർ. വിജയനഗരം സന്ദർശിച്ച ഇറ്റാലിയൻ സഞ്ചാരി ആരാണ്? നിക്കോളോ കോണ്ടി. വിജയനഗര രാജാക്കന്മാർ നിർമ്മിച്ച പ്രധാന ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വിട്ടലസ്വാമി ക്ഷേത്രം, ഹസാര രാമക്ഷേത്രം. ഏതൊക്കെയാണ്? വിട്ടലസ്വാമി ക്ഷേത്രം, ഹസാര രാമക്ഷേത്രം. ആരാണ് നിർമ്മിച്ചത്? വിജയനഗര രാജാക്കന്മാർ നിർമ്മിച്ച ക്ഷേത്രങ്ങൾ അല്ലേ. അടുത്തത് മറാത്ത ഭരണത്തെക്കുറിച്ച് പറയാം. മറാത്ത ഭരണം. മറാത്ത വംശസ്ഥാപകൻ ആരാണ്? ശിവജി. ഛത്രപതി എന്ന സ്ഥാനപേര് സ്വീകരിച്ച മറാത്ത ഭരണാധികാരിയും ശിവജി തന്നെയാണ്. എന്താണ് അദ്ദേഹം സ്വീകരിച്ച സ്ഥാനപേര്? ഛത്രപതി. മറാത്ത രാജ്യത്തിൻ്റെ ആസ്ഥാനം പൂനെ. ശിവജിയുടെ മന്ത്രിസഭ അഷ്ടപ്രധാൻ. ശിവജിയുടെ സ്ഥാനാരോഹണം നടന്നത് എവിടെയാണ്? റായ്ഘട്ടിലാണ്. 1674 റായ്ഘട്ടിൽ. മറാത്ത ഭരണകാലത്ത് പ്രാന്തങ്ങൾ എന്നറിയപ്പെട്ടിരുന്നത് ജില്ലകളാണ്, ജില്ലകൾ. മറാത്തക്കാരുടെ ഭൂപ്രദേശങ്ങൾ അറിയപ്പെട്ടിരുന്നത് സ്വരാജ്യ. മറ്റുള്ളവരിൽ നിന്ന് ആക്രമിച്ച് കീഴടക്കിയ പ്രദേശങ്ങളോ? വൊഗളൈ. എന്താണ് അറിയപ്പെടുന്നത്? വൊഗളൈ. കീഴടക്കിയ പ്രദേശങ്ങളിൽ നിന്നും പിരിച്ച നികുതികൾ ഏതൊക്കെയാണ്? ചൗദ്, സർദേശ്മുഖി. മറാത്ത ഭരണകാലത്ത് പ്രാന്തങ്ങൾ എന്നറിയപ്പെട്ടിരുന്നത് ജില്ലകളാണ്. മറാത്തക്കാരുടെ ഭൂപ്രദേശങ്ങൾ അറിയപ്പെട്ടിരുന്നത് സ്വരാജ്യയാണ്. മറ്റുള്ളവരിൽ നിന്ന് ആക്രമിച്ച് കീഴടക്കിയ പ്രദേശങ്ങളോ? വൊഗളൈ. അടുത്തത് സൂഫി പ്രസ്ഥാനം. സൂഫിസം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? തസവൂഫ് എന്ന വാക്കിൽ നിന്നാണ്. എന്താണ്? തസവൂഫ് എന്ന വാക്കിൽ നിന്നാണ്. സൂഫി ഗുരു അറിയപ്പെടുന്നത് പീർ അല്ലെങ്കിൽ ഷെയ്ഖ്. സൂഫിസത്തിലെ അനുയായികൾ അറിയപ്പെടുന്നത് മുരീദ് എന്നാണ്. മുരീദ്. സൂഫിസത്തിലെ അനുയായികൾ അറിയപ്പെടുന്നത് മുരീദ്. സൂഫികളുടെ താമസ സ്ഥലം ഖാൻഗാഹുകൾ. ഖാൻഗാഹുകൾ. അജ്മീറിലെ പ്രശസ്ത സൂഫി വര്യൻ ആരാണ്? ഖാജ മൊയിനുദ്ദീൻ ചിസ്തി. സൂഫി കേന്ദ്രങ്ങളിൽ ആരംഭിക്കുന്ന ഭക്തിഗാനങ്ങളോ? ഖവാലികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഖവാലികൾ. ഖവാലിയുടെ വളർച്ചയിൽ പ്രധാന പങ്കുവഹിച്ച സംഗീതജ്ഞനാരാണ്? അമീർ ഖുസ്രു ആണ് കേട്ടോ. അമീർ ഖുസ്രു. ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയയുടെ ശിഷ്യനാരാണ്? അമീർ ഖുസ്രു. ഇനി കുറച്ച് സൂഫി വര്യന്മാരുടെ പേരുകളും സ്ഥലവും പറയാം. ബാബ ഫരീദ് അയോധാൻ, സെയ്ദ് മുഹമ്മദ് ജേസുദറാസ് ഗുൽബർഗ്, ഷാ ആലം ബുഖാരി ഗുജറാത്ത്, ബഹാഉദ്ദീൻ സക്കറിയ മുൾത്താൻ, ഷെയ്ഖ് ശിഹാബുദ്ദീൻ സഹ്റവർദി സിൽവാട്ട്. ഇനി അടുത്തത് ഭക്തി പ്രസ്ഥാനം. ഭക്തി പ്രസ്ഥാനം എന്താണെന്ന് നോക്കാം. ഭക്തി പ്രസ്ഥാനത്തിലെ പ്രശസ്ത ശൈവ സന്യാസി ആരാണ്? അപ്പറാണ്. അപ്പർ. ദക്ഷിണേന്ത്യയിലെ ഭക്തി പ്രസ്ഥാനത്തിൽ നിലനിന്നിരുന്ന രണ്ട് വിഭാഗങ്ങൾ ഏതൊക്കെയായിരുന്നു? നായനാർമാർ ശിവഭക്തരും ആഴ്വാർമാർ വിഷ്ണുഭക്തരും. ഉത്തരേന്ത്യയിൽ ഭക്തി പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തവർ ആരൊക്കെയാണ്? ഗുരുനാനാക്ക്, കബീർദാസ്, സൂർദാസ്, തുളസീദാസ്, തുക്കാറാം, മീരാഭായ്. ഒരു മണ്ണ് കൊണ്ടുണ്ടാക്കിയ രണ്ട് പാത്രങ്ങളാണ് ഹിന്ദുവും മുസ്ലിമും എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? കബീർദാസ് ആണ്. നാനാക്കിൻ്റെ പ്രാർത്ഥനാ ഗീതങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? ഷാബാദ്. എന്താണ്? ഷാബാദ്. ഭക്തി പ്രസ്ഥാനത്തിലെ സ്ത്രീ സാന്നിധ്യങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം. മീരാഭായ് രാജസ്ഥാനിൽ, ലാൽദേർ കാശ്മീർ, ബഹിനാഭായ് മഹാരാഷ്ട്ര, അക്ക മഹാദേവി കർണാടക, ആണ്ടാൾ തമിഴ്നാട്, കാരൈക്കൽ അമ്മയാർ തമിഴ്നാട്. ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഫലമായി വികാസം പ്രാപിച്ച പ്രാദേശിക ഭാഷകൾ ഏതൊക്കെയാണ്? മലയാളം, ഗുജറാത്തി, മറാത്തി, കന്നഡ, തെലുങ്ക്, ബംഗാളി, ഹിന്ദി. ബ്രജും അല്ലെങ്കിൽ വജ്രഭാഷ അവധിയും ഏത് ഭാഷയുടെ രണ്ട് രൂപങ്ങളാണ്? ഹിന്ദിയുടെ രണ്ട് രൂപങ്ങളാണ് കേട്ടോ.
അറബി, പേർഷ്യൻ എന്നീ ഭാഷകളും ഇന്ത്യൻ പ്രാകൃത ഭാഷകളായ ഘടിബോലി, ബ്രജ് എന്നിവയും കൂടിച്ചേർന്നുണ്ടായ ഭാഷ ഏതാണ്? ഏതാണ്? ഉറുദു ആണ്. ഉറുദു എന്ന വാക്കിൻ്റെ അർത്ഥമോ? ക്യാമ്പ്. പട്ടാളക്കാർ തമ്മിൽ സംസാരിക്കാൻ ഉപയോഗിച്ച ഭാഷ ഉറുദു. അപ്പോൾ ഉറുദു എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ക്യാമ്പ്. മധ്യകാലഘട്ടത്തിലെ ഇന്ത്യയിലെ സാംസ്കാരിക സമന്വയത്തിൻ്റെ മികച്ച ഉദാഹരണമാണ് ഉറുദു. രാജതരംഗിണി പേർഷ്യനയിലേക്ക് വിവർത്തനം ചെയ്തത് ആരുടെ കാലത്താണ്? സൈനുൽ ആബ്ദീൻ്റെ കാലത്താണ്. ഉപനിഷത്തുകളും അഥർവവേദവും പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തതോ? ദാരാഷുക്കോ. ഇനി വീരശൈവ പ്രസ്ഥാനത്തെക്കുറിച്ച് കുറച്ച് ചുരുക്കം ചില പോയിൻറ്സുകൾ പറയാം, പ്രധാനപ്പെട്ട പോയിൻസുകൾ. വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ആരാണ്? ബസവണ്ണ. ആരാണ് ബസവണ്ണ? 12-ാം നൂറ്റാണ്ടിൽ കർണാടകയിൽ രൂപം കൊണ്ട ജനകീയ പ്രസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? വീരശൈവ പ്രസ്ഥാനമാണ്. വീരശൈവ പ്രസ്ഥാനം എവിടെയാണ് രൂപം കൊണ്ടത്? കർണാടകയിൽ. വീരശൈവ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട സാഹിത്യ രൂപം ഏതാണ്? വചനസാഹിത്യം. ഏത് ഭാഷയിലാണത്? കന്നഡ ഭാഷയിൽ. വചനസാഹിത്യത്തിൽ സംഭാവനകൾ നൽകിയവർ ആരൊക്കെയാണ്? ബസവണ്ണ, അല്ലമ പ്രഭു, അക്ക മഹാദേവി. അടുത്തത് സംഗീതത്തെക്കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം. അതോടുകൂടി നമ്മുടെ മധ്യകാല ഇന്ത്യയിലെ പോയിൻസുകളൊക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻസുകളൊക്കെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ സംഗീതത്തെക്കുറിച്ച് കുറച്ച് പോയിൻസുകൾ പറയാം. ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന സംഗീത ശൈലി ഏതാണ്? കർണാടക സംഗീതം. കർണാടക സംഗീതത്തിൻ്റെ പിതാവ് പുരന്ദരദാസൻ. പേർഷ്യൻ സംഗീതത്തിൻ്റെ സ്വാധീന ഫലമായി രൂപം കൊണ്ട സംഗീത ശൈലിയാണ് ഹിന്ദുസ്ഥാനി സംഗീതം. രാഗദർപ്പൺ എന്ന സംഗീത കൃതി പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത് ആരുടെ കാലത്താണ്? ഫിറോസ് ഷാ തുഗ്ലക്കിൻ്റെ കാലത്താണ്. അപ്പോൾ തുഗ്ലക്ക് ഭരണാധികാരിയായ ഫിറോസ് ഷാ തുഗ്ലക്കിൻ്റെ ഭരണകാലത്താണ് രാഗദർപ്പൺ എന്ന സംഗീത കൃതി പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത്. അക്ബറിൻ്റെ ആസ്ഥാന കവി ആരായിരുന്നു? താൻസൻ. ഹിന്ദുസ്ഥാനി സംഗീതത്തെ സമ്പന്നമാക്കിയ താൻസൻ്റെ സംഭാവന എന്താണ്? ദർബാറി രാഗം. എന്താണ് ദർബാറി രാഗം? സംഗീത രത്നാകരം ആരുടെ കൃതിയാണ്? ശാർംഗദേവൻ. ഇത്രയും കാര്യങ്ങളാണ് സംഗീതത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ള ഇത്. ഇതോടുകൂടി മധ്യകാല ഇന്ത്യ എന്ന ടോപ്പിക്ക് അവസാനിച്ചിരിക്കുന്നു. ഏകദേശം എല്ലാ പോയിൻസുകളും നമ്മൾ കവർ ചെയ്തു. പി എസ് സി സമഗ്ര പാഠ്യശാല റാങ്ക് ഫയലിലുള്ള എല്ലാ പോയിൻസും കവർ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ആധുനിക ഇന്ത്യയെക്കുറിച്ചാണ്. അതുവരേക്കും ബൈ ബൈ.